മാഡം വെബിൻ്റെ ഷൂട്ടിങ്ങിന് ഇപ്പോൾ പുതിയൊരു സ്റ്റില്ല് ലീക്കായിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ കണ്ടിട്ട് ആരാണ് ബ്രോ ഇത് പുതിയ സ്പൈഡർമാനാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ സൂട്ടിലുള്ള സ്പൈഡർമാനാണോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ സൂട്ടിലുള്ള ഒരു സ്പൈഡർമാനെ കോമിക്സിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ആ കാണിച്ചിരിക്കുന്ന തന്നെയാണോ ഒറിജിനൽ ആക്ടർ എന്നും അറിയില്ല. കാരണം ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആക്ടറിൻ്റെ ഒരു സ്റ്റണ്ടബിൾ ആയിരിക്കും ആ കാണുന്നത്. ചിലപ്പോൾ വില്ലനുമായിരിക്കാമല്ലോ. പക്ഷേ എനിക്കതല്ല ഡൗട്ട്. മാർവലിൻ്റെ ടൈം ട്രാവൽ കോൺസെപ്റ്റ് തന്നെ ഡിഫറൻ്റ് ആണല്ലോ. പക്ഷേ ഇതിൽ, അതായത് മാഡം വെബിൽ, കുറച്ച് വില്ലന്മാരൊക്കെ നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ്റെ ബർത്ത് തന്നെയാണ് തടയാൻ നോക്കുന്നത്. അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് മാഡം വെബ് കുറച്ച് സ്പൈഡർ വുമൻസ് ഒക്കെ നോക്കുന്നത്. പക്ഷേ എന്തിന്? അവർ ഫ്യൂച്ചറിൽ നിന്ന് വന്നിട്ട് പാസ്റ്റിലുള്ള പീറ്റർ പാർക്കറിൻ്റെ ജനനം തടഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലൊന്നും മാറാൻ പോകുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അതിനെ ഞാനും ചിന്തിക്കുന്നത്. പിന്നെ എന്തിനാ വേണ്ടി കഷ്ടപ്പെടുന്നത്? ചിലപ്പോൾ ഈ സ്റ്റോറീസ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ടോം ഹോളൻഡ് യൂണിവേഴ്സ് അല്ലാതെ സോണി ചിലപ്പോൾ ഈ സ്പൈഡർവേഴ്സിന് വേണ്ടി മാത്രം വേറൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സോണി ഇപ്പോൾ പുതിയൊരു സ്പൈഡർമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലൊക്കെയാണെന്ന് കേൾക്കുന്നുണ്ട്.